നമസ്കാരം നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ അമേരിക്കൻ സന്ദർശനം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട് നയതന്ത്ര തലത്തിൽ നമ്മൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾക്കൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചു യു എൻ റിലെ നയതന്ത്ര ചർച്ചകളോ ബിസിനസ് സംരംഭകരുമായിട്ടുള്ള ചർച്ചകളോ മാത്രമായിരുന്നില്ല മോദിയുടെ സന്ദർശനം കൊണ്ട് രാജ്യത്തിനുണ്ടായ നേട്ടം അതേസമയത്ത് അമേരിക്ക കൈമാറിയ കോടികൾ വിലമതിക്കുന്ന പുരാവസ്തുക്കൾ കൂടിയാണ് ഈ സന്ദർശനത്തിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് നരേന്ദ്രമോദിയുടെ മടക്കയാത്രയിൽ ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ട നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നൂറ്റി അൻപത്തിയേഴ് പുരാവസ്തുക്കളാണ് പ്രധാനമന്ത്രിക്ക് യു എസ് കൈമാറിയിരിക്കുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടുമുള്ള പുരാവസ്തുക്കൾ തിരികെ എത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അമൂല്യ വസ്തുക്കൾ രാജ്യത്തിന് തിരികെ ലഭിച്ചിരിക്കുന്നത് തമിഴ്നാട് മധ്യപ്രദേശ് ജമ്മുകാശ്മീർ ആന്ധ്രാപ്രദേശ് പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് ബീഹാർ എന്നിവിടങ്ങളിലുള്ള പുരാവസ്തുക്കളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പല കാലഘട്ടത്തിലായി ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത് അമേരിക്ക ഓസ്ട്രേലിയ സിംഗപ്പൂർ ജർമ്മനി കാനഡ ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കടത്തിയ പുരാവസ്തുക്കൾ തിരികെ കൊണ്ടുവരുന്നതിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നൂറ്റി അൻപത്തിയേഴ് പുരാവസ്തുക്കൾ കൂടി തിരികെ എത്തിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ അമേരിക്കൻ യാത്ര അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ വ്യത്യസ്തമാവുകയുമാണ് മുൻപ് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശില്പങ്ങൾ ചിത്രങ്ങൾ പുരാവസ്തുക്കൾ എന്നിവ തിരികെ എത്തിച്ചിരുന്നു രണ്ടേ ദശാംശം രണ്ട് മില്യൺ ഡോളർ വിലമതിക്കുന്ന കലാസൃഷ്ടികൾ മടക്കി നൽകുമെന്ന് ഓസ്ട്രേലിയയും കേന്ദ്ര സർക്കാരിന് ഉറപ്പു നൽകിയിട്ടുണ്ട് അമേരിക്ക കൈമാറിയ നൂറ്റി അൻപത്തിയേഴ് പുരാവസ്തുക്കളിൽ കൂടുതലും പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ നിർമ്മിതികളാണ് ഏകദേശം നാല്പത്തിയഞ്ച് പുരാതന വസ്തുക്കൾ ബി സിഇ കാലഘട്ടത്തിൽ ഉള്ളതാണ് വിവിധ ലോഹസങ്കരങ്ങൾ കല്ലുകൾ കളിമണ്ണുകൾ കൊണ്ടുള്ള പ്രതിമകൾ കൈമാറ്റം ചെയ്യപ്പെട്ടവയിൽ ഉൾപ്പെടുന്നുണ്ട് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട അറുപത് ചെറു പ്രതിമകളും ബുദ്ധമതവും ജൈനമതവുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് രൂപങ്ങളും തിരികെ ലഭിച്ചു ലക്ഷ്മി നാരായണ വിഗ്രഹം വ്യത്യസ്ത ബുദ്ധപ്രതിമകൾ വിഷ്ണു വിഗ്രഹങ്ങൾ ശിവപാർവതി വിഗ്രഹങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ പത്താം നൂറ്റാണ്ടിൽ മണൽക്കല്ലിൽ തീർത്ത രേവാന്തയുടെ എട്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ പ്രതിമയാണ് പ്രധാനം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച നടരാജ വെങ്കല പ്രതിമ സമഭംഗയിലെ ദമ്പതികൾ ചൗരി വഹിക്കുന്നയാൾ ഡ്രം ഉപയോഗിക്കുന്ന സ്ത്രീ എന്നിവരുടെ രൂപങ്ങളും മടക്കിയെത്തിയവയിൽ അമൂല്യ വസ്തുക്കളാണ് പതിനെട്ടാം നൂറ്റാണ്ടിലെ വാളും ശിലാഫലകങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് ബ്രഹ്മാവ് രഥം ഓടിക്കുന്ന സൂര്യൻ വിഷ്ണു വിഷ്ണുവിന്റെ ഭായുമാർ ശിവൻ ദക്ഷിണമൂർത്തി നൃത്തം ചെയ്യുന്ന ഗണപതി ബുദ്ധൻ ബോധിസത്വ മജുശ്രീ തുടങ്ങി നിരവധി ഇത്തരത്തിലുള്ള പുരാവസ്തുക്കൾ തിരികെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അമൂല്യ വസ്തുക്കളുടെ മോഷണം അനധികൃത കച്ചവടം സാംസ്കാരിക വസ്തുക്കളുടെ കടത്ത് എന്നിവയ്ക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുവാനാണ് പുരാവസ്തുക്കൾ തിരികെ ഏൽപ്പിക്കുന്നത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിക്കുക കൂടി ചെയ്തു അമേരിക്കൻ നടപടിയെ നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ പൈതൃക സമ്പത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന പുരാവസ്തുക്കൾ തിരികെ ലഭിക്കുന്നത് ഒരു വലിയ അംഗീകാരവും വളരെ വലിയൊരു നേട്ടവും തന്നെയാണ്